പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 13 നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് 20 മാറ്റിയത്. കൽപ്പാത്തി രഥോത്സവം പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയത്. ചേലക്കരയിൽ പ്രമുഖ നേതാക്കളെ ഇറക്കി കളം പിടിക്കാൻ മുന്നണികൾ. ചൊവ്വാഴ്ച കെ മുരളീധരനും പത്മജ വേണുഗോപാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും. കൊടകര കുഴൽപ്പണക്കേസ് തുടർ അന്വേഷണത്തിന് നിയമോപദേശം തേടിയ അന്വേഷണ സംഘം. ചൊവ്വാഴ്ച തിരൂർ സതീഷിന്റെ മൊഴിയെടുത്തേക്കും. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തിരൂർ സതീഷിന് പിന്നിൽ സ്വകാര്യ വാർത്താ ചാനൽ മേധാവിയും മുട്ടിൽ മരമുറിക്കേസിൽ ആരോപണ വിധേയനുമായ ആൻഡ്രോ അഗസ്റ്റിനാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സതീഷ് പുറത്തുവിട്ട ഫോട്ടോകൾ എഡിറ്റ് ചെയ്തത് എന്നും ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ വീട്ടിലെത്തിയതിന്റെ ഫോട്ടോകൾ പുറത്തുവിട്ട സതീഷ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴിയെടുത്തു. കമ്മീഷണർ തെറ്റായ തീരുമാനങ്ങൾ എടുത്തതാണ് പൂരം നിർത്തിവെക്കാൻ ഇടയാക്കിയതെന്ന് ദേവസ്വം ഭാരവാഹികൾ മൊഴി നൽകി. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 13 നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് 20 മാറ്റിയത്. കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതിനാൽ 13 വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. അതേസമയം വോട്ടെണ്ണൽ തീയതിയിൽ മാറ്റമില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് നടപടിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം വയനാട്ടിലെയും ചേലക്കരയിലെയും വോട്ടെടുപ്പ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം 13 തന്നെ നടക്കും. ചേലക്കരയിൽ പ്രമുഖ നേതാക്കളെ ഇറക്കി കളം പിടിക്കാൻ മുന്നണികൾ. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനായി ശശി തരൂർ ചേലക്കരയിൽ കളത്തിലിറങ്ങി. വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ പങ്കെടുത്ത ശേഷമാണ് ശശി തരൂർ മടങ്ങിയത്. ചൊവ്വാഴ്ച കെ മുരളീധരൻ ചേലക്കരയിൽ എത്തും. വൈകിട്ട് 5 ചേലക്കര ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുയോഗത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി UR പ്രദീപിനായി കായിക വകുപ്പ് മന്ത്രി VAബ്ദുറഹ്മാൻ പര്യടനത്തിന് ഇറങ്ങി. NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കരുത്തുപകരാൻ ചൊവ്വാഴ്ച പത്മജ വേണുഗോപാൽ കളത്തിലിറങ്ങും. ചെറുതുരുത്തിയിൽ നടക്കുന്ന പ്രചാരണ പരിപാടിയിലാണ് പത്മജ വേണുഗോപാൽ പങ്കെടുക്കുക. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് കേന്ദ്രങ്ങൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചു. മണ്ഡലത്തിലെ 180 പോളിംഗ് ബൂത്തിലേക്ക് ഉള്ള പോളിംഗ് മെഷീനുകൾ ആണ് എത്തിച്ചിരിക്കുന്നത്. 12 തീയതി രാവിലെ ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകും. 13 വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം തിരികെ എത്തിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള പരിശീലന ക്ലാസുകൾ പൂർത്തിയായി. ചൊവ്വാഴ്ച രാവിലെ സ്ഥാനാർത്ഥികളും മറ്റ് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ വോട്ടിംഗ് മെഷീൻ തുറന്ന് പരിശോധിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ MP ആശ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TP കിഷോർ എന്നിവർ അറിയിച്ചു. ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് തിരുവല്ലുവാമല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമ്മേളനം ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അമീർ അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ രണ്ടത്താണി, ജോസ് വള്ളൂർ, എം ലിജു തുടങ്ങിയവർ സംസാരിച്ചു. ശക്തിയിലും കുറച്ചും കൂടി ശക്തി കൊടുക്കാൻ, UDFന് നമ്മുടെ നാട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വല്ല പുതിയ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടോ, സ്കൂളിലെ വല്ല വിധത്തിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ, പല പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ടോ, ഒന്നുമില്ല. ചേലക്കര നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി. AICC ജനറൽ സെക്രട്ടറി കൊടിക്കുന്നിൽ സുരേഷ് MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ദേവിദാസൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ, KPCC ജനറൽ സെക്രട്ടറി PN നിയാസ്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴി ചൊവ്വാഴ്ച എടുത്തേക്കും. തുടരന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുങ്ങല്ലൂർ DYSP VK രാജു ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തി. തുടരന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചതായാണ് സൂചന. കുഴൽപ്പണം BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി എത്തിച്ചുവെന്ന് കേസിലെ സാക്ഷിയും BJP തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറിയുമായ തിരൂർ സതീഷ് ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു. പാർട്ടി ഓഫീസിൽ 6 ചാക്കുകളിലായാണ് പണം എത്തിച്ചത്. ധർമ്മരാജ് എന്നയാളാണ് പണം കൊണ്ടുവന്നത്. ഇത് എവിടെ നിന്നാണെന്ന് വ്യക്തമായി അറിയില്ല. ജില്ലാ ഭാരവാഹികളാണ് ഈ പണം കൈകാര്യം ചെയ്തത് എന്നും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തേക്ക് BJPക്ക് വേണ്ടി ഒഴുക്കിയ കള്ളപ്പണത്തിന്റെ കൂടുതൽ വിശദവിവരങ്ങൾ പുറത്തുവന്നു.
കൊടകര കുഴൽപ്പണക്കേസിൽ കക്ഷികളിൽ ഒരാളായ ധർമ്മരാജന്റെ മൊഴിയിലാണ് ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ ഉള്ളത്. കൂടുതൽ പണമെത്തിച്ചത് തൃശൂരിലാണ് എന്നാണ് മൊഴിയിൽ പറയുന്നത്. 12 കോടി രൂപയാണ് തൃശൂർ ജില്ലയിൽ മാത്രം എത്തിച്ചത് എന്നും മൊഴിയിലുണ്ട്. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തിരൂർ സതീഷിന് പിന്നിൽ സ്വകാര്യ വാർത്താ ചാനൽ മേധാവിയും മുട്ടിൽ മരമുറിക്കേസിൽ ആരോപണ വിധേയനുമായ ആൻഡ്രോ അഗസ്റ്റിനാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ആൻഡ്രോ അഗസ്റ്റിനും തിരൂർ സതീഷിനുമെതിരായി മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. 2 മലയാള വാർത്താ ചാനലുകൾക്കെതിരെ ആഞ്ഞടിച്ച് ശോഭാ സുരേന്ദ്രൻ. അയ്യന്തോൾ പുതൂർക്കരയിലെ വസതിയിൽ 2 വാർത്താ ചാനലുകളെ ഒഴിവാക്കി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. എന്റെ ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഴിമതി സമൂഹത്തിന്റെ മുന്നിൽ പുറത്തു പറയുകയും ചെയ്ത എന്നെ വേട്ടയാടാൻ വേണ്ടി എന്റെ പാർട്ടിയിലെ പ്രവർത്തകന്മാരെ കൊണ്ട് എന്നെ വെറുപ്പിക്കാൻ വേണ്ടി സതീശൻ എന്ന് പറയുന്ന ഒരു കരുവിനെ ആദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇറക്കുകയും അതിൽ ആൻഡോ ഉൾപ്പെടെ ഗൂഢാലോചന നടത്തുകയും AC മൊയ്തീന്റെ വീട്ടിലേക്ക് ഈ സതീശൻ പോകുമ്പോൾ കൂട്ടു കച്ചവടക്കാരനായി പോയത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മുൻപ് പുറത്താക്കിയിട്ടുള്ള ശ്രീശൻ അടിയാട്ട് എന്ന് പറയുന്ന മുൻ ജില്ലാ പ്രസിഡന്റാണ്. ആൻഡോ കളിക്കുമ്പോൾ നിലവാരം വിട്ട കളിക്ക് ആൻഡോ മുന്നോട്ട് പോകരുത്. ഞാൻ പറഞ്ഞു, ആരാണ് സതീശന്റെ പിറകിലെ കളിക്കാരെന്നും ആരാണ് എൻ്റെ യഥാർത്ഥ ശത്രുക്കളെന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷവും ഞാൻ ആൻഡോക്ക് ഇട്ടിട്ടുള്ള പേര് മരംകൊത്തി എന്നാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയും കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ മരം മുറിച്ച് അതിൻ്റെ പേരിൽ ജയിലിനകത്ത് പോയിട്ടുള്ള ജയിൽ പുള്ളിയാണ് ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ തലവൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ 500 തവണയെങ്കിലും തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആൻഡ്രോ അഗസ്റ്റിൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. 5 തവണയെങ്കിലും താൻ ചെന്നിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ ആൻഡ്രോ പുറത്തുവിടണം. തന്നെ പ്രൊമോട്ട് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ച് താൻ വിളിച്ച ഫോൺ വിവരങ്ങൾ, രാജ്യത്തെ ഏതെങ്കിലും ഹോട്ടലുകളിൽ തനിക്ക് വേണ്ടി മുറി ബുക്ക് ചെയ്തതായി തെളിയിക്കുന്ന രേഖകൾ, തനിക്ക് വേണ്ടി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ രേഖകൾ തുടങ്ങിയവ പുറത്തുവിടാൻ ശോഭാ സുരേന്ദ്രൻ ആൻഡ്രോ അഗസ്റ്റിനെ വെല്ലുവിളിച്ചു. ആൻഡ്രോ അഗസ്റ്റിന്റെ വീട്ടിൽ ശോഭാ സുരേന്ദ്രൻ വന്നതിന്റെ ഒരു ഫോട്ടോഗ്രാഫ്, എന്തെങ്കിലും ഒരു തെളിവ്, അത് ആൻഡ്രോ അഗസ്റ്റിൻ അടിയന്തരമായി കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാവണം. നിങ്ങൾ എന്താ എന്നെ പ്രൊമോട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ച് ആൻഡ്രോ അഗസ്റ്റിനെ ശോഭാ സുരേന്ദ്രന്റെ ഫോണിൽ നിന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ആ വിളിച്ച നമ്പർ, സമയം, ഡേറ്റ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആൻഡ്രോ അഗസ്റ്റിൻ തയ്യാറാവണം. ഏതെങ്കിലും ഒരു മുറി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ആൻഡ്രോ അഗസ്റ്റിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഒറ്റത്തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആൻഡ്രോ അഗസ്റ്റിൻ തയ്യാറാവണം. CI ഉൾപ്പെട്ട പൊന്നാനി കൂട്ടബലാത്സംഗ കേസിൽ ഇരയെ കൊണ്ട് കള്ളമൊഴി കൊടുപ്പിക്കാൻ ആൻഡ്രോ അഗസ്റ്റിൻ 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും 2 സ്വകാര്യ ചാനലുകൾ വ്യവസായ പങ്കാളികളാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. തൻ്റെ വാർത്തകൾ ഇനി മുതൽ ഈ 2 ചാനലുകളിൽ വരുന്നത് തനിക്കിഷ്ടമില്ലാത്തതിനാലാണ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന താൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഫോട്ടോ തൻ്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചെടുത്തതാണെന്നും പുറത്തുവന്ന അതിലെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശ്ശൂർ. തൻ്റെ വീട്ടിൽ ശോഭാ സുരേന്ദ്രൻ വന്നിട്ടില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഫോട്ടോ എടുത്തത് തൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണെന്നും BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. തൻ്റെ അമ്മയ്ക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന മറ്റൊരു ഫോട്ടോയും സതീഷ് പുറത്തുവിട്ടു. തിരൂരിലെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീഷ്. വടക്കാഞ്ചേരിയിലേക്ക് പോകുന്നതിനിടെയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ വീട്ടിലേക്ക് വന്നത്. അരമണിക്കൂർ വീട്ടിൽ ചിലവഴിച്ച ശോഭ ചായ കുടിക്കുകയും തൻ്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. വേറെ ദിവസം അമ്മയ്ക്കൊപ്പം നിന്ന് തറവാട്ട് വീട്ടിലും ഫോട്ടോ എടുത്തു. ഞാൻ തന്ന ഫോട്ടോയിൽ കാണിച്ച കപ്പനികൾ, ഇതാണ് ആ സ്വിച്ച് ബോർഡ്. ഇത് ഈ സ്വിച്ച് ബോർഡ് കാണിക്കുമ്പോ ഇത് ഒട്ടിച്ചു വെച്ചാല ഒരു മിനിറ്റ് തുറന്ന് കാണിച്ചാലും സ്വിച്ച് ബോർഡോ MCB ആണ്. ഇത് ഇത് നീല കളറുള്ള കപ്പൻ, ഇത് സെറ്റ്. ഈ സെറ്റ് കിടക്കണ്ടാകുന്ന സ്ഥലം കാണിച്ചാലും ഓക്കെ. ഇതാണ് പൊസിഷൻ ഫോട്ടോന്റെ. ശോഭ സുരേന്ദ്രൻ അന്ന് വീട്ടിൽ വരാനുള്ള സാഹചര്യം ഒരു ദിവസം എന്നെ വിളിച്ച്, ഞാൻ വടക്കാഞ്ചേരിക്ക് പോകുന്നുണ്ട്, അപ്പോൾ സതീശൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടില്ല, അപ്പോൾ സതീശൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് വന്നിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞിട്ടാണ് എന്നെ വന്നത്. അതൊരു ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്, 4 മണിക്ക് ശേഷം. എൻ്റെ അമ്മയോട് കൂടെ ശോഭ ചേച്ചി വേറൊരു ദിവസം നിൽക്കുന്ന ഫോട്ടോ ആണ് എൻ്റെ അമ്മയുടെ കൂടെ.
ശോഭ സുരേന്ദ്രൻ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്നും അതിനെ നേരിടുമെന്നും തനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ലെന്നും സതീഷ് പറഞ്ഞു. ശ്രീശനടിയാട്ടുമായി തനിക്ക് ബന്ധമില്ല. CPM നേതാവ് AC മൊയ്തീനെയും കേരള ബാങ്കിൽ വായ്പ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ പേരിൽ MK കണ്ണനെയും കണ്ടിട്ടില്ലെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. ശ്രീശനടിയാട്ട് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അദ്ദേഹം തൃശ്ശൂർ ഇല്ലാന്നാണ് എന്റെ അറിവ്. ഞാൻ അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണാറില്ല. ശ്രീശനടിയാട്ടിനെ കൊണ്ട് പിന്നെ ഞാൻ AC മൊയ്തീനെ കാണാനായിട്ട് ഞാൻ എന്തിനാ പോണേന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് AC മൊയ്തീനെ ഞാൻ കാണാൻ പോകുന്നത്? BJP യെ നശിപ്പിക്കലോ കെ സുരേന്ദ്രനെ നശിപ്പിക്കലോ അല്ല തന്റെ പണി. കെ സുരേന്ദ്രൻ പാലക്കാട് ക്യാമ്പ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ട് വരുന്നത് കൊണ്ടാണ്. CPM അടക്കം ആരും തന്നെ വിലക്കെടുത്തിട്ടില്ല. താൻ ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും പറയാത്ത കാര്യത്തിന്റെ പേരിലാണ് ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ പറയുന്നതെന്നും തിരൂർ സതീഷ് കൂട്ടിച്ചേർത്തു. TC വിനോസ്, തൃശൂർ. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ 2 വാർത്താ ചാനലുകളെ ഒഴിവാക്കിയ നടപടിക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ. വാർത്താ സമ്മേളനങ്ങളിൽ ചാനലുകളെ തിരഞ്ഞുപിടിച്ച് വിലക്കിയ നടപടിയെ കേരള പത്രപ്രവർത്തക യൂണിയൻ രൂക്ഷമായ ഭാഷയിൽ അപലപിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ അയ്യദോൾ പുതുർക്കരയിലെ വസതിയിൽ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 2 മലയാള വാർത്താ ചാനലുകളെ ഒഴിവാക്കിയ സംഭവത്തിലാണ് KUWJ പ്രതികരണം. 24 ചാനലും റിപ്പോർട്ടർ ചാനലും ഒന്നാണ്. റിപ്പോർട്ടർ ചാനലിൽ എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ സാറിന്റെ ബിനാമിയായിട്ട് ആൻഡോയുടെ കുടുംബം വന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഏതെങ്കിലും ഒരു ചാനലിൽ ഈ വാർത്ത വരുന്നുണ്ടെങ്കിൽ അത് ഭൂതക്കണ്ണാടി വെച്ച് കാണാനായിട്ട് ആളുകളെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാകും. സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. അവരെ വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ടല്ല ശോഭാ സുരേന്ദ്രന്റെ പത്രസമ്മേളനം, അല്ല മറ്റു മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത എനിക്കിനി കിട്ടിയാൽ മതി. വാർത്തകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ സ്വന്തം ന്യായങ്ങൾ നിരത്തി അത് സമർത്ഥിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് നടപടിയാണ്. ശോഭാ സുരേന്ദ്രന്റെ നടപടി തീർത്തും ജനാധിപത്യ വിരുദ്ധവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിരക്കാത്തതും മാധ്യമ സെൻസർഷിപ്പിന്റെ മറ്റൊരു രൂപവുമാണ്. ഈ നിലപാട് തിരുത്താൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുന്നില്ലെങ്കിൽ BJP നേതൃത്വം തിരുത്തിക്കണമെന്ന് KUWJ സംസ്ഥാന പ്രസിഡന്റ് KP റജി, ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ എന്നിവർ ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ എന്നിവരാണ് തൃശൂർ പോലീസ് ക്ലബിലെത്തി മൊഴി നൽകിയത്. രാവിലെ 10:45 ആരംഭിച്ച മൊഴിയെടുപ്പ് ഉച്ചതിരിഞ്ഞ് 3 വരെ നീണ്ടു. പൂരത്തിനുണ്ടായ തടസ്സങ്ങളും പൂരം നിർത്തിവെക്കാനുണ്ടായ സാഹചര്യങ്ങളുമാണ് അന്വേഷണ സംഘം ആരാഞ്ഞത്. 2023 തടസ്സങ്ങൾ 2024 ആവർത്തിക്കരുതെന്ന് പൂരത്തിനോടനുബന്ധിച്ച് നടന്ന എല്ലാ യോഗങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് വീണ്ടും തുടരുകയും എല്ലാം കമ്മീഷണറാണ് തീരുമാനിക്കുന്നതെന്ന ഘട്ടം വരികയും ചെയ്തു. കമ്മീഷണർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും വഴികളെല്ലാം അടച്ചുകെട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പൂരം നിർത്തിവെക്കാനിടയായതെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. പൂരദിവസം രാവിലെ മുതൽ നടന്ന കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറും വെടിക്കെട്ടിന്റെ ചുമതലയുണ്ടായിരുന്ന ജോയിന്റ് സെക്രട്ടറി P ശശിധരനും പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പൂരം പ്രതിഷേധിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 2023 കാര്യങ്ങൾ 2024 ആവർത്തിക്കരുതെന്ന് ഞങ്ങളുടെ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ഉണ്ടായപ്പോൾ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ പൂരക്കമ്മിറ്റി, ആഘോഷ കമ്മിറ്റി മെമ്പർമാരും അതുപോലെ തന്നെ മറ്റു തലത്തിലും എല്ലാവരും ക്ഷേത്ര സമിതിയെ പഴിചാരുന്ന ഒരു രീതിയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഓരോന്ന് അക്കട്ടക്കട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരെ അതാത് സമയം അറിയിച്ചിട്ടും അതിനൊന്നും ഒരു മറുപടിയും തരാതെ അവരെല്ലാം മാറി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് എല്ലാം കമ്മീഷണറാണ് ചെയ്യുന്നത്, കമ്മീഷണറാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന രീതിയിലേക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിലേക്ക് ആ പ്രതിഷേധം അവിടെ അറിയിക്കേണ്ടി വന്നു. രാത്രി ഉണ്ടായ എഴുന്നള്ളിപ്പുകൾ അടച്ച് നമ്മുടെ വഴികളെല്ലാം അടച്ചു പൂട്ടുന്ന പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും ആ വഴികളെല്ലാം അടച്ചു പൂട്ടുകയും അത് അടച്ചു പൂട്ടിയാൽ പൂരപ്രേമികൾക്ക് അത് വിഷമമുണ്ടാകുകയും എന്ന് പറഞ്ഞിട്ടും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടെടുത്ത തീരുമാനം അത് ഏക വ്യക്തിയിലേക്ക് നിക്ഷിപ്തമാണ് എന്ന്
വരുത്തി തീർക്കുന്ന വരുത്തിലേക്ക് അങ്കിത് അശോകൻ എന്ന ആ ഉദ്യോഗസ്ഥൻ കാണിച്ച ആ എന്താ പോലീസ് രാജ് ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ തിരുവമ്പാടി ദേവസ്വം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും അത് പൂരം ചടങ്ങുമായി മാത്രമായി നടത്തുകയും ചെയ്തതെന്നാണ് നമ്മളിവിടെ ഓരോ ചോദ്യങ്ങൾക്കും അക്കട്ടക്കട്ട് ഞങ്ങൾ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ച കാര്യങ്ങൾ നമുക്ക് പൂരത്തിന് ഉണ്ടായ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് രാവിലെ മുതൽ തടസ്സങ്ങൾ ഉണ്ടായത്, പിന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ എന്താണ് കാരണം ഉണ്ടായത്, നിങ്ങൾ പൂരം രാത്രി എഴുന്നള്ളിപ്പോൾ നിങ്ങൾ ആചാരപരമായിട്ട് ഒരു ആനപ്പുറത്ത് നായക്കനാലിൽ പന്തലിലെത്തി അവസാനിപ്പിച്ചത് എന്താണ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടായ വിഷമങ്ങളും എക്സിബിഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ വിഷമങ്ങളുണ്ടായി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആ കാര്യമാണ് ഞങ്ങളടുത്ത് പ്രധാനമായിട്ട് ചോദിച്ചത്. ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മൊഴിയെടുപ്പിൻ്റെ ആദ്യ തലത്തിലെ മൊഴിയെടുപ്പാണ് പൂർത്തിയായത്. DYSP ഉല്ലാസ്, സന്തോഷ് എന്നിവരാണ് ഇരുവരുടെയും മൊഴിയെടുത്തത്. TC വിനോസ്, തൃശൂർ. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ് യുവതിക്ക് പരിക്ക്. പൊന്നാനി BM ഹെൽത്ത് സെന്റർ ജീവനക്കാരിയായ ചേറ്റുവ പച്ചാമ്പുള്ളി വീട്ടിൽ ഗണേഷ് മകൾ ഗ്രീഷ്മയ്ക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ ഗുരുവായൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന SN ബസിന്റെ മുൻവശത്തെ ഡോറിലൂടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. ബസിന്റെ ഡോർ അടച്ചിരുന്നില്ല. മുഖത്തും കൈക്കും പരിക്കേറ്റ ഗ്രീഷ്മയെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 16-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവിന് 25 വർഷം 3 മാസം കഠിന തടവും 125,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടപ്പുറം ബ്ലാങ്ങാട് പാറമ്പടിയിൽ കറുപ്പം വീട്ടിൽ അക്ബറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 11 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷാസി എന്നിവർ കോടതിയിൽ ഹാജരായി. കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താനിശ്ശേരി സ്വദേശി കുറുവ വീട്ടിൽ ദിനേഷിനെയാണ് കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കാരളം താനിശ്ശേരിയിൽ 2 വർഷം മുൻപ് കോഴിക്കടയിൽ കയറി പാപ്പിനിവട്ടം സ്വദേശി പുന്നത്തു വീട്ടിൽ നിയാസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി അറസ്റ്റിലായത്. കുന്നംകുളത്ത് വീട്ടുജോലിക്ക് വിളിച്ചു വരുത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും 5,000 രൂപയും കവർന്നു. കൊൽക്കത്ത സ്വദേശികളായ സലാമിൻ, സൈഫുൽ മിയ എന്നിവരുടെ പണവും മൊബൈൽ ഫോണുകളുമാണ് കവർന്നത്. ചൂണ്ടൽ സെന്ററിൽ ജോലിക്കായി കാത്തുനിൽക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ സമീപിച്ച മോഷ്ടാവ് കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപത്തെ ക്വാർട്ടേഴ്സിൽ പുല്ലുപറിക്കുന്ന ജോലിയുണ്ടെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട നിലയിലായിരുന്നു. വീട്ടുടമ വിദേശത്താണെന്നും താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിലാണെന്നും മതില് ചാടി പറമ്പിലേക്ക് കടന്ന് പുല്ലുപറിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളോട് ഇയാൾ ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് ജോലിക്കിടെ മൊബൈൽ ഫോണും പണവുമായി ഇയാൾ കടന്നുകളയുകയായിരുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം നഗരത്തിൽ യുവാവിനെ ലഹരി മാഫിയ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു. വടുതല സ്വദേശി ഷാഹിദിനാണ് കുത്തേറ്റത്. കുന്നംകുളം കോടതിപ്പടി റോഡിൽ സ്കൂട്ടറിൽ വരികയായിരുന്ന 2 പേർ ബൈക്കിൽ വരികയായിരുന്ന ഷാഹിദിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും അസഭ്യം പറയുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ സ്കൂട്ടറിലുണ്ടായിരുന്നവരിൽ ഒരാൾ കത്തിയെടുത്ത് ഷാഹിദിന്റെ കഴുത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ഷാഹിദിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടവരാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് ഷാഹിദ് പറഞ്ഞു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ആന്ധ്രയിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്ന കുപ്രസിദ്ധ ലഹരി സംഘത്തെ പാലിയക്കരയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മിന്നൽ മുരളിയുടെ സെറ്റ് അടിച്ചു തകർത്ത കൊലക്കേസ് പ്രതിയടക്കം 3 പേരെയാണ് ചാലക്കുടി DYSP സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 10 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കുപ്രസിദ്ധ ഗുണ്ട ആലപ്പുഴ സ്വദേശി വലിയകത്ത് വടക്കേതിൽ വീട്ടിൽ രാജേഷ്, പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കരുവന്നൂക്കാരൻ വീട്ടിൽ സുവിൻ, വരന്തരപ്പള്ളി കുട്ടൻചിറ സ്വദേശി മനക്കുളങ്ങര പറമ്പിൽ മുനീർ എന്നിവരാണ് അറസ്റ്റിലായത്. പിടികൂടുന്നതിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികളെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കിയത്. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ചാണ് സിമന്റ് ലോറിയിൽ വരികയായിരുന്ന പ്രതികളെ പോലീസ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവുമായി വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം തകരാറിലായതിനെ തുടർന്ന് ഭൂരിഭാഗം കഞ്ചാവും തമിഴ്നാട്ടിൽ വിറ്റഴിച്ചതിനു ശേഷം സുഹൃത്തിന്റെ ലോറിയിൽ നാട്ടിലേക്ക് വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, K ജയകൃഷ്ണൻ, CR പ്രദീപ് കുമാർ, സതീഷ് മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു.
സംസ്ഥാനത്ത് ആദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന കായികമേളയുടെ ട്രാക്കിൽ വിജയക്കുടി പാറിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം. ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് ശ്രീകൃഷ്ണയിൽ നിന്നാണ്. ഈ മാസം 11 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എറണാകുളത്ത് തിരിതെളിഞ്ഞപ്പോൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ വിദ്യാർത്ഥികൾ പരിശീലനം കടുപ്പിച്ചു. ചിട്ടയായ പരിശീലനത്തിലൂടെ വിജയക്കൊടി പാറിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. 7 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമടക്കം 11 പേരാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്നത്. ഹൈജമ്പ്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ് എന്നിങ്ങനെ 14 ഇനങ്ങളിലായാണ് ഇവർ മാറ്റുരയ്ക്കുന്നത്. ചാവക്കാട് സബ് ജില്ലാ കായികമേളയിൽ 375 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരാണിവർ. സ്കൂളിലെ കായിക അധ്യാപകൻ പി കെ ഷിജു, റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായ സി പി ആൻഡോ എന്നിവരാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. സംസ്ഥാന കായികമേളയിൽ മികച്ച നേട്ടം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധ്യാപകൻ പി കെ ഷിജു പറഞ്ഞു. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സംസ്ഥാന മീറ്റുകളിൽ, സ്കൂൾ മീറ്റുകളിൽ പങ്കെടുക്കുന്ന ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കൂളായി ശ്രീകൃഷ്ണ സ്കൂളിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സ്കൂളിലെ മാനേജ്മെന്റും ടീച്ചേഴ്സും ഉൾപ്പെടെ, പി ടി എ ഉൾപ്പെടെയുള്ള വളരെ സപ്പോർട്ടോട് കൂടിയിട്ട് ഉള്ള ഒരു നയങ്ങളായിരുന്നു ഈ. അപ്പോൾ വരും ദിവസങ്ങളിലും വലിയ നേട്ടങ്ങൾ ഈ സ്കൂളിന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞങ്ങളെല്ലാവരും ഈ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയും സ്പോർട്സിൽ മികച്ച നേട്ടങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരും ഈ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടാവും. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പുറമെ സ്കൂൾ മാനേജ്മെന്റും കലവറിയില്ലാത്ത പ്രോത്സാഹനവുമായി വിദ്യാർത്ഥികളോടൊപ്പമുണ്ട്. നേരത്തെ ദേശീയ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ ശ്രീകൃഷ്ണ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ചരിത്രം ആവർത്തിക്കാനുള്ള കഠിനമായ പരിശീലനത്തിലാണിവർ. ടി സി വിനോസ്, ഗുരുവായൂർ. കേരളത്തിലെ ഉത്സവ പെരുന്നാൾ ആഘോഷങ്ങളിലെ പരമ്പരാഗത വെടിക്കെട്ട് മാനയെഴുന്നള്ളിപ്പും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ചാലക്കുടി നഗരത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ചാലക്കുടി പ്രദേശത്തെ ഉത്സവാഘോഷ കമ്മിറ്റികളും പെരുന്നാൾ കമ്മിറ്റികളും പ്രതിഷേധ ജ്വാലയിൽ പങ്കാളികളായി. പ്രതിഷേധ പ്രകടനം സെന്റ് മേരീസ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിക്സൺ കാഞ്ഞുകാരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രതിഷേധ ജ്വാല MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, മേഖലാ രക്ഷാധികാരി ജോയ് മുത്തേടൻ, മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ, കെ ഗുണശേഖരൻ, ടി വി വിജു തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദകരമായിട്ട് ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഉള്ള ഈ നിയമ ഭേദഗതികൾ എല്ലാം എടുത്തു മാറ്റണമെന്നും അങ്ങനെ ആഘോഷം. ചലച്ചിത്ര നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. സംവിധായകൻ ശ്രീകുമാർ മേനോൻ പ്രതിയായ കേസാണ് റദ്ദാക്കിയത്. സമൂഹമാധ്യമങ്ങൾ വഴി അപവാദ പ്രചരണം നടത്തിയെന്നായിരുന്നു പരാതി. ഒടിയൻ സിനിമയ്ക്ക് ശേഷമുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട മഞ്ജു വാര്യരുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കൊട്ടേക്കാട് യുവജന കലാസമിതിയുടെ 8th NK ദേവസി സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. ടൗൺഹാളിൽ ആരംഭിച്ച നാടകോത്സവം യുവജന കലാസമിതി രക്ഷാധികാരി ഫാദർ ജോജു ആളൂർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ഡേവിഡ് കണനായ്ക്കൽ, ജനറൽ സെക്രട്ടറി റോബർട്ട് ഡേവിസ്, ജനറൽ കൺവീനർ ബിജു ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കായംകുളം ദേവയുടെ വനിതാ മെസ് എന്ന നാടകം അരങ്ങേറി. 5 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിന് 2nd ദിനമായ ചൊവ്വാഴ്ച കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം നാടകം അരങ്ങേറും. എല്ലാ ദിവസവും രാത്രി 7 നാടകങ്ങൾ അരങ്ങിലെത്തുന്നത്. പ്രവേശനം സൗജന്യമാണ്. നാടകോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നെല്ലിക്കുന്നിൽ തുടക്കമായി. ആദ്യ ദിനത്തിൽ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കും ഭരതനാട്യം, നാടോടി നൃത്തം, ഇംഗ്ലീഷ് സ്കിറ്റ്, മോണോ ആക്ട്, ലളിതഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ സ്റ്റേജ് ഇന മത്സരങ്ങൾക്കുമാണ് തുടക്കമായത്. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നെല്ലിക്കുന്ന സെയിന്റ് സെബാസ്റ്റ്യൻസ് CGHS സ്കൂളിൽ ചൊവ്വാഴ്ച നടക്കും. രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി നെല്ലിക്കുന്നിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി 5000 കൗമാര പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കലോത്സവത്തിന് സമാപനമാകും.
പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിഥികളായി 5 മ്ലാവുകൾ കൂടി എത്തി. നേരത്തെ 2 മ്ലാവുകളെ എത്തിച്ചിരുന്നു. ഇതോടെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച മ്ലാവുകളുടെ എണ്ണം 7. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റുന്ന നടപടി വീണ്ടും സജീവമായത്. ബോമ രീതിയിൽ ആണ് മാനുകളെ കൂട്ടിലാക്കി സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. പ്ലാവിലയും പയറുവർഗ്ഗങ്ങളുമാണ് തീറ്റയായി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 80 മാനുകളെയാണ് സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുക. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 7,320 രൂപ, പവന് 58,560 രൂപ, വെള്ളി ഗ്രാമിന് 103 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,400 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 13 നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് 20 മാറ്റിയത്. കൽപ്പാത്തി രഥോത്സവം പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയത്. ചേലക്കരയിൽ പ്രമുഖ നേതാക്കളെ ഇറക്കി കളം പിടിക്കാൻ മുന്നണികൾ. ചൊവ്വാഴ്ച കെ മുരളീധരനും പത്മജ വേണുഗോപാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും. കൊടകര കുഴൽപ്പണക്കേസ് തുടർ അന്വേഷണത്തിന് നിയമോപദേശം തേടി അന്വേഷണ സംഘം. ചൊവ്വാഴ്ച തിരൂർ സതീഷിന്റെ മൊഴിയെടുത്തേക്കും. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തിരൂർ സതീഷിന് പിന്നിൽ സ്വകാര്യ വാർത്താ ചാനൽ മേധാവിയും മുട്ടിൽ മരമുറിക്കേസിൽ ആരോപണ വിധേയനുമായ ആൻഡോ അഗസ്റ്റിനാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സതീഷ് പുറത്തുവിട്ട ഫോട്ടോകൾ എഡിറ്റ് ചെയ്തതെന്ന് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ വീട്ടിലെത്തിയതിന്റെ ഫോട്ടോകൾ പുറത്തുവിട്ട് സതീഷ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴിയെടുത്തു. കമ്മീഷണർ തെറ്റായ തീരുമാനങ്ങൾ എടുത്തതാണ് പൂരം നിർത്തിവെക്കാൻ ഇടയാക്കിയതെന്ന് ദേവസ്വം ഭാരവാഹികൾ മൊഴി നൽകി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.